ടാക്സിക്കാരൻ പക്ക റോങ് ആട്ടോ. എക്സ്ട്രാ ഹലോ, അസ്സലാമുഅലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പതാ നിങ്ങളെല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താപ്പത് ബാഗൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലായി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മള് നാട്ടിക്ക് തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. വീട്ടിൽ പോവാന്നില്ല സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ പെട്ടെന്ന് യാത്ര എല്ലാം സഡൻ ആയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇനി ഫ്ലൈറ്റിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയലും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കലും എല്ലാ സംഭവവികാസങ്ങളും ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊന്നും തീരെ പറയാൻ പറ്റാഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പോകാനില്ലേ ടിക്കറ്റ് നമുക്ക് നമ്മളെ അബ്ബാസ്ക സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്തോ ഒരു മന്ദപ്പായിരുന്നു, വീഡിയോ എടുക്കുന്ന ഒരു ഇതിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് 1:30 ഫ്ലൈറ്റ്. നമുക്ക് നേരത്തെ എയർപോർട്ടിലെത്തണം, കാരണം നമ്മളെ ലഗേജ് സൈക്കിള് ആകെ 15 പറ്റുള്ളൂ, നമ്മൾ 17-2. അപ്പൊ അതൊക്കെ ഒന്ന് പോയി സെറ്റാക്കണം. അപ്പം എന്തായാലും ഇവിടുന്ന് പോകാൻ വേണ്ടി അബ്ബാസ്കനെ കൂടുതൽ ആളുകൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല. നമ്മൾ ഇതിനു മുന്നും എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരാളേനു. അബ്ബാസ്ക ഇൻഷാല്ലാ ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് നാട്ടിൽ ചെന്നിട്ട് എല്ലാവരും നേരി കണ്ട് എല്ലാവർക്കും എല്ലാവരും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ നമ്മളിതാ ഇത്ര ദിവസമായിട്ട് ഒരു ഇവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു, ഏകദേശം 9 ദിവസത്തിന്റെ അടുത്തേക്ക് നമ്മൾ ഇവിടെ ലേ ഉണ്ടായിരുന്നു. 21-ാം തീയതിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇന്നിപ്പോ 29-ാം തീയതി, 8 ദിവസം അല്ലേ, 8 ദിവസം നമ്മൾ ഇവിടെ ലേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതാ ഇവിടെ ബിംല ഗസ്റ്റ് ഹൗസ്, നമ്മളിവിടെ ബിംല ഗസ്റ്റ് ഹൗസിലാണ് നിന്നിരുന്നത്. സത്യം പറയല്ലോ, ഈ ഒരു 3 എന്താ നില മുഴുവൻ മലയാളികളായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ ഫുൾ മലയാളികൾ. നമുക്ക് ഇവിടെ ലേല് വന്നാൽ വളരെ ചീപ്പായിട്ടില്ല, കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. ഒരാൾക്ക് ഒരു ദിവസം 150 രൂപ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സെപ്പറേറ്റ് റൂം എടുക്കുകയാണെങ്കിൽ 300 രൂപ അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മളെ ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പം നമ്മളിവിടെ താമസിച്ചുള്ള റേറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലായിടത്തും 1200-1300 ഒക്കെ പറയും. ഇവിടെ ആകെ ഒരാൾക്ക് 150 രൂപ വരെ ചാർജ് ചെയ്യുന്നു. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ലേല് വരുന്ന ആളുകൾക്കൊക്കെ എന്തായാലും സ്റ്റെൻസിൽ ബ്രോനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ താമസിക്കാൻ പറ്റും. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പുള്ളിയാണെങ്കിൽ ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്. നമുക്ക് ഇവിടെ നമ്മളെ ഇവിടെ വരുമ്പോഴൊക്കെ എല്ലാരും അറിയല്ലേ ബിംല ഇത് നടത്തുന്നത് ഒരു മലയാളി ചെക്കനാണ്. ആ മലയാളി ചെക്കനാട്ടത് കഴിഞ്ഞ ദിവസം വരെ കുറച്ച് ആൾക്കാർ വന്നപ്പോ എന്താ പറയാ ഒരു മലയാളി ചെക്കൻ നടത്തുന്നത്. അപ്പൊ ഷാൽബ്രോ തന്നെ പറഞ്ഞത് ഷോ ഇതിപ്പോ പോയി പോയി ഇന്റർവ്യൂലായല്ലോ രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തിനാണല്ലോ സൈക്കിള് പാക്ക് ചെയ്യാനും എല്ലാത്തിനും. ഫസ്റ്റ് ദിവസം വന്നിട്ട് സൈക്കിള് റിപ്പയർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നതാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഷാവുൽ, താങ്ക് യു. പിന്നെ ഈ ബാക്കിൽ നിൽക്കുന്നത് പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. ഏകദേശം 8 മാസത്തോളമായിട്ട് സൈക്കിളിൽ ഇന്ത്യ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് നിവിൻ പോൾ ഫോട്ടോഗ്രാഫി അല്ലേ, ഇൻസ്റ്റയിലാണ് നവീൻ പോൾ ഫോട്ടോഗ്രാഫി. അപ്പം അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോസൊക്കെ സെല്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് വേണ്ടവർക്കും ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ വാങ്ങാം. എനിക്കെന്താ പറയാ, ഞങ്ങൾക്ക് പറയല്ലോ എന്താ വെച്ചാൽ നമ്മള് 3 മാസം ആയതേ ഉള്ളു. അപ്പൊ ഒത്തിരി വീട്ടിൽ നിന്നൊക്കെ വിളി വന്ന് ഇന്നലെ 2 വർഷത്തിനാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അതായത് ഇനിയിപ്പോ 2023 തിരിച്ചിനി നാട്ടിക്കുള്ളൂ അങ്ങനെ ഇറങ്ങിയതാണ്. സത്യം നമുക്ക് കാണുമ്പോ ഒന്നുകൂടിയും ഇറങ്ങണം എന്നുള്ളൊരു ഒരു ആഗ്രഹം വരുന്നില്ലേ. ഓൾ ദ ബെസ്റ്റ് ബ്രോ. നമ്മൾ എന്തായാലും വൈമെന്ന് എവിടുന്നെങ്കിലൊക്കെ ഇൻഷാല്ലാ കാണും, ഇല്ലെങ്കിൽ മലപ്പുറം അരീക്കോടൊക്കെ വരുമ്പോ വിളിച്ചാൽ മതി. ഞങ്ങള് കോട്ടയം വരുമ്പോ തീർച്ചയായിട്ടും വിളിക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ മനസ്സിലാവനസോടുകൂടി ഇവിടുന്ന് ഇറങ്ങുകയാണ്. സോ ജൂലൈ വേറെ ഒരു സംഭവം ഇതാ, മലയാളി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്റ്റെൻസിൽ ബ്രോ പൊളിയാണ്. ഓക്കെ സ്റ്റെൻസിൽ ഗാർലിംഗ് ഫിർമിലേഗേ. ഹായ് അങ്കിൾ, ആന്റി, ഹം തോ ജാ രഹാ ഹേ, വി ആർ ലിവിംഗ്. ഹാ ഹാ, താങ്ക് യു.
थैंक यू सो मच. फिर वापस आएगा. दीदी झूले हम तो जा रहा है. हाँ अभी जा रहा है. कहाँ पे? हम केरला जा रहा है. दिल्ली. हाँ पहले दिल्ली जाएगा, उधर से जाएगा एयरप्लेन में. हाँ एयरप्लेन में. वो रास्ता तो बंद है ना अभी. बंद है. बंद है इसके वजह से. हाँ इसके वजह से एयरपोर्ट जाके दिल्ली जाके घर जाना. घर जाना. खुशी है? खुशी है बहुत बड़ा है. ओके दीदी थैंक यू. बाय बाय. थैंक यू. थैंक यू सो मच. बाय बाय. बाय बाय. बाय. थैंक यू. बाय बाय. ये ഇത് സ്റ്റെൻസിലിന്റെ ഫാമിലി ആട്ടോ. ഈ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് എന്നാണ് സ്റ്റെൻസിൽ ബൈന്റെ വീട്. ഓക്കേ ദീദി ഫിർമിലേക്ക്. ഹാ ജരൂർ ജരൂർ. താങ്ക് യു ജൂലേ. ജൂലേ ഇവിടുത്തെ ലാസ്റ്റ് ആപ്പിളാണ് കേട്ടോ. നമ്മളെ ടാക്സിക്കാരൻ പക്ക റോങ് ആട്ടോ. എക്സ്ട്രാ പൈസ വേണ്ടിയിരുന്നൊക്കെ പറയണത് ഫുള്ള് റോങ് ആണ്. അപ്പൊ നമ്മൾ റോങ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ താങ്ക് യു. പറഞ്ഞ ക്യാമറ വിളിച്ചാ. ടാക്സിക്കാരൻ ആകെ എന്തൊക്കെ ചൊറാക്കുന്നുണ്ട്. ഏതായാലും സാധനം വേഗം ഇറക്കല്ലേ ഷാനുക്ക. नेक्स्ट टाइम जरूर डिस्काउंट करना है. अल्लाह पैसों का मार दिया. हाँ यार टैक्सी ड्राइवर आगे चौरा बंद मुंह पे टाइम मिल रहा है. अंदर को पारे ने सही कल के ऐटा मत चला. अंदर के इधर को पारने टा बन्नी नहीं थी. इंदा आलम साने के ऐटा पे अगर पैसा गोड़ का मारना रही नहीं थी. ऐडाले कोड़ तू पुआम और सही कल ला मोड़ ले गेटी ने उन्हें दा उल्ले लेंडे. വിമാനത്തിന്റെ അടുത്തേക്ക് പോയി ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് ഹറിബറി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. നമുക്ക് 1:30 ഫ്ലൈറ്റ്. നമ്മള് റൂമിൽ ഒരു 10 ആയപ്പോ വണ്ടി പറഞ്ഞു ഒക്കെ സെറ്റായി ഇറങ്ങിയത്. പക്ഷെ എപ്പോഴും ഒരു ഒക്കെ കൂടി എന്തൊക്കെ ഒരു ഹറിബറി. നമുക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഏതായാലും നോക്കാം. ഒരു ടെൻസ്ഡ് ഡേ. ചെറുതായിട്ട് ഇല്ലേ. നമ്മളൊക്കെ ഒന്ന് ജോയി ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാ വിചാരിച്ചു. സൈക്കിള് സൈക്കിളിൽ തലോടി തലോടി. അല്ല 97 ദിവസം. അതെ ഇന്ന് നമ്മളെ യാത്രയുടെ 97 ദിവസമാണ്. പക്ഷെ എന്തോ പെട്ടെന്നാണ് നാട്ടിക്ക് തിരിച്ചോണ്ടൊരു ഫീലിംഗ്. എല്ലാം പെട്ടെന്നായിരുന്നു. സഡൻ ആയിരുന്നു. ഇവിടുന്ന് എന്തായാലും റോഡ് മാർഗം നമുക്ക് പുറത്തേക്ക് പോലും യാത്ര തീരണ്ടല്ലേ. സത്യം കേട്ടോ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊറേ കാലായിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ട് പണ്ട് അമ്മമാരെയൊക്കെ കൊണ്ടുവരാൻ പോവേണ്ടായി. അങ്ങനെ അല്ലെങ്കിൽ വെല്ലിമാരെ വെല്ലിമയൊക്കെ അച്ഛനും മുമ്പ് കൊണ്ടുവരാനോ. പക്ഷെ ഇപ്പടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ കൊറേ കാലായി. അങ്ങനെ നമ്മളിതാ ലേല എയർപോർട്ടിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലേ ശരിക്കും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി എയർപോർട്ടാണ്. അതെ പക്ഷെ ഒരു കുഞ്ഞത് എയർപോർട്ട് ആണെന്ന് ആദ്യം നമ്മളോട് പറഞ്ഞില്ലേ എല്ലാരും. ടെർമിനൽസ് ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എയർപോർട്ടിനുള്ള നമുക്ക് ശരിക്കും വീഡിയോ പെർമിറ്റഡ് അല്ല. അപ്പൊ നമ്മള് വർത്താനൊക്കെ കുറച്ച് കുറച്ചായിരിക്കും പറയട്ടോ. അപ്പൊ എന്തായാലും നമ്മളിത് എയർപോർട്ടിലെത്തി. നമ്മളെ സാധനങ്ങളൊക്കെ ഇതാ ഇറക്കി വെച്ചിട്ടുണ്ട്. ഷാനിക്ക ട്രോളി എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് കേട്ടോ എയർപോർട്ട്. ഒരു കുഞ്ഞത് എയർപോർട്ടാണ് അല്ലേ ഷാൽ ബ്രോ. ഒരു ചെറിയ എയർപോർട്ട്. നമ്മളെ നാട്ടിലൊന്നും എയർപോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂല. ചെറുതാണ്. 2 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും.
ഞമ്മളവിടൊക്കെ 24 മണിക്കൂറും എയർപോർട്ട് ഒക്കെ ഇതാണല്ലോ. ഇത് മൊത്തം എയർഫോഴ്സിനാണ്, അതിലൊരു സൈഡ് കുറച്ച് ഭാഗം കൊടുത്തേക്കണ എയർപോർട്ട് അതിലേക്ക് വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളിൽ കേറിട്ടോ അല്ലേ. എനിക്ക് ആദ്യമായിട്ടല്ലേ. അപ്പൊ ഉണ്ടല്ലോ വെയിറ്റ് തൂക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മൾത് കണ്ടോ, 2 സൈക്കിളും 17 കിലോന്റെ മേലുണ്ട്. എത്ര ഫൈനാവെന്ന് അറിയില്ല, നോക്കിയോ നമുക്ക്. അപ്പൊ നമ്മൾ ഇതാ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി. 4,400 രൂപ അവിടെ ഫൈൻ അടിച്ചു കിട്ടും. കാരണം നമ്മളെ സൈക്കിൾ 19 കിലോ ഉണ്ടായിരുന്നു, 4 കിലോ അധികമായിരുന്നു. 2 കിലോയിൽ കുറച്ചൊന്നും സെറ്റാണ്. അപ്പോൾ ഇതാ ഇവിടെ കാഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്കിംഗ് ഒക്കെ ഇവിടെ നമ്മളെന്തോ തീവ്രവാദികളെ ചെക്ക് ചെയ്യണ മാതിരിയാണ് ഇവിടുത്തെ ചെക്കിംഗ്. ഹെവി ചെക്കിംഗ് ആണ്, സെറ്റാണ്. വേറെ പോയി ചെക്കിംഗ് എങ്ങനെ ഉണ്ടായിന്? സത്യം പറഞ്ഞാലേ ആദ്യമായിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ കയറുന്ന ഒരു ഇതും ടെൻഷനും വെയിറ്റ് കൂടിയതും അറിഞ്ഞൂടല്ലോ. അപ്പൊ എന്തായാലും ഓല് 4 കിലോ ഇന്റതും 4 കിലോ ചാനത്തിന് ടോട്ടൽ 8 കിലോ ഉണ്ടായിരുന്നു. ആ താത്ത നമുക്ക് കുറച്ച് നോക്ക് വേർന്ന് ചെയ്യാൻ വയ്യ, കാരണം ഡൽഹിയിൽ നിന്ന് മാറാല്ലല്ലേ. അപ്പൊ പ്രശ്നം ഉണ്ടാവും. ഏതായാലും ഇവിടുത്തെ ചെക്കിംഗ് അപാരട്ടോ, പടച്ചോനെ തലമുടി മുതൽ കാൽനക്കം വരെ ചെക്ക് ചെയ്തിരുന്നു. ഇതാണ് നമ്മളെ ടിക്കറ്റുകള്. ഇത് ഇവിടുന്ന് ഡൽഹിക്കില്ല 2 ടിക്കറ്റ്, പിന്നെ അവിടുന്ന് ബാംഗ്ലൂർക്കുള്ളത്. ഇത് നമ്മള് ഫൈൻ അടച്ച ഫൈൻ അല്ല, കൂടുതലില്ലേ ഫൈൻ കണ്ടോ, 4,400 രൂപ. എന്നാലും കുഴപ്പമില്ല, സെറ്റ് എന്നാലും ആ പൈസ കൊടുത്തപ്പോ ഒരു സങ്കടം കേട്ടോ. അങ്ങനെയല്ല, എന്നാലും നമ്മള് വിചാരിച്ചില്ല. ഏതായാലും നമുക്ക് എന്തെങ്കിലും വേഗം കഴിക്കാം. നമ്മള് ഇവിടുന്ന് നല്ല പൈസ വിചാരിച്ചിട്ട് പുറത്തുനിന്ന് നമ്മള് ഫുഡ് കുറച്ച് മുട്ടായും എന്താ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് തിന്ന, കാരണം എയർപോർട്ടിലെ ബില്ല് പലരും കാണിപ്പിച്ചെന്ന് പേടിപ്പിച്ചുണ്ട്. സോ ഈ കാണുന്ന വരി മുഴുവൻ നമ്മളെ ഫ്ലൈറ്റിലേക്കുള്ളതാ കേട്ടോ. ഫസ്റ്റ് വിമാനത്തിൽ കയറുന്ന ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല, ടെൻഷന്റെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് പൈസ കച്ചില്ലാതെ പോലെ അവിടെ മാങ്ങി വെച്ചു. അതെ, പറപ്പാ ഇതിന്റെ അപ്പുറത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എയർഫോഴ്സിന്റെ പ്രീമിസസ് ആണല്ലോ. ഇവിടുന്ന് നമ്മളെ ബസ്സിലാണല്ലോ വിമാനത്തിൽ കൊണ്ടുപോകല്ലേ. ഇതൊക്കെ ഇവിടെ സ്റ്റക്ക് ആയ പണിക്കാരാന്ന് തോന്നുന്നു ട്ടോ. ആടാ നമ്മളെ പോലെ തന്നെ ഇവിടുന്ന് കഴിച്ചിലാവാൻ പറ്റാഞ്ഞിട്ട്. ഇതായത് നമ്മള് മലയാളികളെ എവിടെ ചെന്നാലും നമുക്ക് മലയാളികളെ. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന ഇവിടുന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാരും എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മക്ക് കൊടുക്കാലോ അല്ലേ. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഫ്ലൈറ്റ് കയറുമ്പോൾ ഫസ്റ്റ് അബ്ബാസ്കനെ ആയിട്ട് ഓർമ്മ. അബ്ബാസ്ക നമ്മളോട് വേഗം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നോക്കി, സേഫായി എത്താൻ നോക്കി. ഇവിടെ അധികം നിൽക്കുന്നല്ല നല്ലതല്ല നമ്മളോട് എല്ലാവരും പറഞ്ഞു. അപ്പം അബ്ബാസ്കനോട് എന്താ താങ്ക്സ് ഒക്കെ പറയാറുണ്ട്. ശരിക്കും അബ്ബാസ്ക നമുക്ക് 2 കിലോ ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ അബ്ബാസ്കാണ് അയച്ചു തന്നത്. എന്തായാലും ഫ്ലൈറ്റ് കയറുമ്പോൾ ഇനി എന്തായാലും എപ്പോഴും അബ്ബാസ്കനെ ഓർക്കും. ഫസ്റ്റ് ടൈമാണ് രണ്ടാളും, അതാ രസോ. രണ്ട് ഇവന് ഇച്ചിത്തി വരെ ഫ്ലൈറ്റിൽ കയറിയില്ല, ഞാൻ കയറാൻ. എനിക്ക് ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഇഷ്ടമില്ല. ഒരു 2 കിലോ കൂടിയാണ് ഓല് എത്രയാ നമ്മളോട് ചാർജ്. ഓരോരുത്തരും 4 കിലോ, പക്ഷെ ഓല് 2 വെച്ച് കണക്കൂട്ടി. എന്നിട്ട് ടോട്ടലി 4 കിലോനാണ് ഓല് കണക്കൂട്ടി. 4 കിലോന്ന് ഓല് 4,500 രൂപ നമ്മളോട് അടുപ്പിച്ചത്. എനിക്ക് ഇങ്ങനത്തെ റൂൾസ്, എനിക്ക് ഇനി ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാം. നമ്മളെ ഫ്ലൈറ്റ് ജസ്റ്റ് കണ്ടോളി, കാണുന്നതാണ് നമ്മളെ ഫ്ലൈറ്റ്. നിറച്ച ആളാണ്, നമ്മളെ സൈക്കിളാണ് അതാ വണ്ടിയിലുള്ള. നമ്മളെ സൈക്കിള് വലിയ പെട്ടി, അതിന്റെ ഉള്ളിലുണ്ടോ വലിയ പെട്ടി? നമുക്കവിടെ എങ്ങനെ എടുക്കണോ നോക്കട്ടെ. ആയിട്ട്
ഇതാ നമ്മൾ ആ സ്കോട്ടിന്റെ പെട്ടി ഉണ്ടോ ആ വണ്ടിയിലല്ലേ, അതാണ് കേട്ടോ നമ്മളെ സൈക്കിള്. ഓനെ പൊന്തില്ല കേട്ടോ, ഒറ്റക്ക് പൊന്തില്ല. അപ്പം വിമാനം പറക്കാൻ പോവാണ്, നമ്മളോട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞു എയർ ഹോസ്റ്റസ്. ഇതാ നല്ല മുഞ്ചത്തി കുട്ടിയാട്ടോ, എയർ ചൊർക്കില്ലോ എയർ ഹോസ്റ്റസ് ആയിരിക്കുള്ളു, അന്നും എടുക്കൂല. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇതാ, ഞാനിട്ട് ഞാനിട്ട് ले एक सैनिक हवाई अड्डा या तस्वीर न मना है. धन्यवाद लेडीज एंड जेंटलमैन बॉयज एंड गर्ल्स, वी वेलकम यू ऑन फ्लाइट 60 6936. लेट्स गो. टर्मिनल 3 पर पहुंच गया है. अगर आपकी अगली फ्लाइट दूसरे टर्मिनल से, तो कृपया साइन बोर्ड का इस्तेमाल करें. अधिक सहायता के लिए हमारी ग्राउंड फोर्स से संपर्क करें. धन्यवाद. लेडीज एंड जेंटलमैन, वी हैव अराइव्ड इन दिल्ली एट टर्मिनल 3. इफ योर कनेक्टिंग फ्लाइट इज फ्रॉम अनदर टर्मिनल, प्लीज फॉलो द साइनेज एंड फॉर फर्दर असिस्टेंस अप्रोच योर ग्राउंड फोर्स. थैंक यू.
का विमान बंदना Yes, our first flight successfully completed. Now we have to go back to Bangalore, right? Yes. We are flying to Bangalore next. At the Bangalore lake, we are going to go, guys. Guys. What are you doing on this screen? Yes, info. We are going to go to the airport. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് പക്ഷേ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അതാണ് വെറുതെ ഇരിക്കുക എന്നല്ലാണ്ട് നമുക്ക് ഫ്ലൈറ്റിലൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മള് അതിൻ്റെമ്മോ 90 ദിവസം എടുത്ത് അങ്ങോട്ട് എത്തിയതാളിപ്പോ നമ്മൾ ഒരു മണിക്കൂറുണ്ട് ആ ഇതാ എയർപോർട്ട് കണ്ടേ Children, kind of message, can we get some more slice, please? Thank you. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ഗൈസ് നമുക്ക് ഇറങ്ങാനല്ല സാധനം വെച്ച് ടീം വരുന്നുണ്ട് കേട്ടോ ഇറങ്ങാനല്ല അത് ലഗേജ് ഇറക്കാല്ലേ ലഗേജ് ഇറക്കാനുള്ള സാധനം നമ്മള് സൈക്കിളൊക്കെ ഞാൻ ഇമ്മ കൂടി പോവാ തോന്നുന്നു ആ ടോളിയിലിട്ടേക്കൂലേ സൈക്കിള് കൊണ്ടുപോവാ ഇത് നമ്മളെ മാതിരി അവിടെ കുടുങ്ങിയ ആൾക്കാർ പോകുന്ന ഫ്ലൈറ്റ് ഫുള്ള് പണിക്കാരും നമ്മളും ആണ് പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല നമ്മളൊക്കെ ചീന എന്തിടാൻ തുടങ്ങി കുപ്പായതൊക്കെ ഫ്ലൈറ്റ് എത്തിയപ്പോഴേക്കും ഇതാ ക്ലീൻ ചെയ്യാൻ ആളുകൾ ഇത് പറപ്പ പോലെ സെറ്റ് അല്ലേ സോ അങ്ങനെ നമ്മള് ഇതാ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിന് പുറത്തെത്തി ഇതാ പറപ്പം വരുന്നു അങ്ങനെ നമ്മള് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിട്ടോ മക്കളെ വലിയ എയർപോർട്ടാല്ലേ ഈ വിമാനത്തിലായിട്ട് നമ്മള് വന്നേ അതാ പോണ അടുത്ത നമ്മൾ ഡൽഹി എയർപോർട്ടിന്റെ ടെർമിനൽ 3 എത്തിയിരിക്കുകയാണ് ഗായ്സ് ഇവിടെ അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയാ ബസ്സിൽ പോരുന്ന പോലെ എത്ര ദൂരാ നമ്മളിങ്ങനെ പോകുന്നത് ആ രണ്ട് പോണ ആൾക്കാരട്ടെ നമ്മളെ വിമാനം ഓട്ടിങ്ങി ആ രണ്ടു പേരുള്ള കുപ്പായം ഞാൻ കണ്ടോ അല്ലേ ആ കണ്ട് ഇതൊക്കെ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഓരോ സാധനം പോണതൊക്കെ ഓരോ ഒറ്റല്ല തോന്നുന്നു പോയിട്ട് സാധനമൊക്കെ വെക്കല തോന്നുന്നില്ലേ ഫോണ് ഇസ്തിരിപ്പെട്ടി ഇവിടെ തോക്ക് ഒക്കെ ഉണ്ട് അടിപൊളി പറപ്പ എങ്ങനെയുണ്ട് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് കറങ്ങുന്ന ഒരു സാധനം ഉണ്ട് ഹാപ്പി ദീവാലി ദീവാലി
Yes. ദീപാവലി കായോ ദീപാവലി കായോ നാട്ടിൽ തന്നെ പേടിയെന്ന് ദീപാവലി മുട്ടായിട്ടില്ലേ കടം തീർക്കണം പാടും.